രണ്ടാം തരംഗത്തിലെ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം മോദിയുടെയും അമിത്ഷായുടെയും തലയിൽ കെട്ടിവെച്ച് ബി ജെ പി സർക്കാരിനെ അട്ടിമറിക്കാമെന്ന മാധ്യമ ചാണകന്മാരുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഗൂഢാലോചനകൾ തള്ളി മോദി വീണ്ടും വെള്ളിയാഴ്ച ജനങ്ങളെ അഭിസംബോധന ചെയ്തു പണ വെട്ടുന്നവരാണ് എന്ന സൂചന മാധ്യമങ്ങൾക്ക് നൽകുകയായിരുന്നു മോദിയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം ഔട്ട്ലുക്ക് മാഗസിൻ മിസ്സിംഗ് എന്ന തലക്കെട്ടോടെയാണ് ഇറങ്ങിയത് കോവിഡ് രണ്ടാം തരംഗത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു മാഗസിന്റെ ശ്രമം ഇത്തരം കുൽസിത ശ്രമങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നതായിരുന്നു മോദിയുടെ വെള്ളിയാഴ്ചത്തെ പ്രസംഗം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു വിതരണത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു മോദി ഈ മാധ്യമ കഴുകന്മാർക്ക് പരോക്ഷമായി മറുപടി നൽകിയത് കോവിഡ് രണ്ടാം തരംഗത്തെ തടയുന്നതിനായി കേന്ദ്ര സർക്കാരിന് സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട് രാജ്യത്ത് കോവിഡ് പ്രതിരോധിക്കുന്നതിനായി കടുത്ത നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് സൗജന്യ കോവിഡ് വാക്സിനിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ടില്ല സർക്കാർ കേന്ദ്രങ്ങളിൽ സൗജന്യ വാക്സിനേഷൻ തുടരും ഔട്ട്ലുക്ക് എഡിറ്റർ റൂബൻ ബാനർജി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ട്വിറ്റർ സന്ദേശത്തിൽ മോദിയെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സംരക്ഷണം നൽകുന്ന വിരിഞ്ഞ നെഞ്ചുമായി നിൽക്കുന്നതിനു പകരം അവർ ചെറുതും ദുർബലരുമായി മാറും ഇതായിരുന്നു റൂബൻ ബാനർജിയുടെ പോസ്റ്റ് അതായത് ഇന്ത്യയിലെ നേതൃത്വം രണ്ടാം തരംഗത്തിൽ പ്രതിസന്ധിയിൽ ചെറുതായി ദുർബലരായി എന്ന് വരുത്തി തീർക്കാനാണ് മറ്റെല്ലാ മാധ്യമ കഴുകന്മാരെയും പോലെ ഔട്ട്ലുക്ക് എഡിറ്ററും ശ്രമിച്ചത് ഇതിനും പരോക്ഷമായി മറുപടി നൽകുന്നതുപോലെയായി മോദിജിയുടെ വാക്കുകൾ രോഗിയുടെ എണ്ണം വർദ്ധിച്ചതോടെ രാജ്യത്തെ മരുന്ന് ഉത്പാദനവും വർദ്ധിച്ചിട്ടുണ്ട് മരുന്നുകളുടെ ലഭ്യത കൂട്ടാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് പൂർത്തിവെയ്പ് തടയാൻ സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണം രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയിലേക്കും കോവിഡ് വ്യാപിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ ധൈര്യം കൈവിടില്ല കോവിഡിനോട് പടവെട്ടി വിജയിക്കുമെന്നും ധൈര്യം കൈവിടുന്നവരല്ല ഇന്ത്യയിലുള്ളതെന്നും മോദി കൂട്ടിച്ചേർത്തു റൂബൻ ബാനർജി താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യ പതിയെ പ്രതിസന്ധിയിൽ നിന്നുണരുകയാണ് ിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പന്ത്രണ്ട് ശതമാനമായി താഴ്ന്നിരിക്കുന്നു ദിവസേനയുള്ള രോഗികളുടെ എണ്ണവും ഇവിടെ കുറഞ്ഞു ദില്ലിയിലെ ഓക്സിജൻ ക്ഷാമത്തിനും പരിഹാരമായി ദില്ലിയിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പകരം അവിടെ ലഫ്റ്റ് ഗവർണറുടെ നേതൃത്വത്തിൽ കേന്ദ്രം തന്നെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചതോടെ കാര്യങ്ങൾ നിയന്ത്രണാതീതമായി അങ്ങനെ ഇന്ത്യ അതിവേഗം പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചുവരാനൊരുങ്ങുകയാണ് മാധ്യമ കഴുകന്മാർക്കോ എൻ ജി ഒ മാർക്കോ സാമൂഹ മാധ്യമങ്ങൾക്കോ തകർക്കാൻ കഴിയുന്നതല്ല ബി സർക്കാർ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകൻ പ്രതാപ് ഭാനു മെഹത്ത എന്നിവരാണ് ഈ ഔട്ട്ലുക്ക് ലക്കത്തിൽ പ്രധാന എന്ന് വരുമ്പോൾ ലക്ഷ്യം വ്യക്തമാണല്ലോ ഒരു രാജ്യത്തെ ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ കടുത്ത സമ്മർദ്ദത്തെ നേരിടുകയും മഹാമാരിയുടെ പിടിയിൽ നിന്ന് രോഗികളെ രക്ഷിച്ചെടുക്കാൻ ഡോക്ടർമാർ അതികഠിനമായി പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോഴും എത്ര വൈദഗ്ധ്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും മാധ്യമ ചാണക്യന്മാരും ചേർന്ന് ഒന്നൊന്നായി നിറം പൊഴിപ്പിച്ച കഥകൾ ഉണ്ടാക്കുന്നത് സി എൻ എൻ ബി ബി സി മാധ്യമങ്ങളിലും ഇന്ത്യക്കെതിരെയും മോദിക്കെതിരെയുമായിരുന്നു ദിവസം ആറേഴ് ലേഖനങ്ങൾ അമേരിക്കയും ബ്രിട്ടനും കോവിഡിനോട് പൊരുത്തി തളരുമ്പോൾ പോലും ഇത്രയ്ക്കധികം ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നെന്ന് ചില മാധ്യമ നിരീക്ഷകർ പറയുന്നു അപ്പോൾ അവരുടെ ലക്ഷ്യം വ്യക്തമാണ് തങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് ഈ ദേശീയ ദുരന്തത്തെ പോലും സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് റൂബൻ ബാനർജി എല്ലാ പരിധികളും ലംഘിച്ച് വസ്തുതകളെപ്പോലും സത്യത്തിൽ നിന്ന് അടർത്തി മാറ്റി മറ്റു പലതുമാക്കി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു കോവിഡിന്റെ ഇന്ത്യയിലെ രണ്ടാം തരംഗം അതിന്റെ പ്രാദേശികമായ ജനിതക വ്യതിയാനം കൊണ്ട് ആദ്യ തരംഗത്തേക്കാൾ മാരകവും വിനാശകരവുമായിരുന്നു എന്നത് ശരിയാണ് എന്നാൽ അത് ആഗോളതലത്തിൽ ഇന്ത്യയെ രാജ്യത്തെ നാണം കെടുത്താനും അപമാനിക്കാനുമുള്ള അവസരമാണ് ഇടത് ചായുള്ള മാധ്യമപ്രവർത്തകനാണ് ഇതിൽ മുൻപന്തിയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം ചാർത്താനുള്ള ആവേശത്തിനിടയിൽ മാധ്യമങ്ങൾ തെറ്റായ ചിത്രങ്ങളും വിവരങ്ങളും വിളമ്പുന്നുമുണ്ട് എന്നതാണ് വേദനാകരം ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യയുടെ കോവിഡ് ദുരന്തം തുറന്നു കാട്ടാൻ പ്രചരിപ്പിച്ച ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് തെരുവിൽ ബോധരഹിതയായി കിടക്കുന്ന ഒരു സ്ത്രീയുടെ അവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു സ്ത്രീയുടെയും ചിത്രമാണ് അവർ പ്രസിദ്ധീകരിച്ചത് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴിന് വിശാഖപട്ടണത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ എൽ പോളിമർ കെമിക്കൽ പ്ലാന്റിൽ നടന്ന വാതക ചോർച്ചയുടെ ചിത്രമായിരുന്നു അറിഞ്ഞപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വൈറസിന്റെ അതിവേഗ വ്യാപനം ചില രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങളിലും മെഡിക്കൽ വിതരണ ശൃംഖലകളിലും അമിതമായി സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പല രാഷ്ട്രങ്ങളും ലോകരാഷ്ട്രങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ ഏറ്റവും സമർത്ഥമായി രണ്ടാം തരംഗത്തെ നേരിടുന്നത് ഇന്ത്യയാണ് നാല്പത്തഞ്ചിന് മുകളിലുള്ളവർക്ക് സൗജന്യ വാക്സിൻ ചുമതല കേന്ദ്രം തന്നെ ഏറ്റെടുത്തിരിക്കുന്നു റഷ്യയിൽ നിന്നും വാക്സിൻ ഇറക്കുമതി ചെയ്തു തുടങ്ങി കോവാക്സിൻ വാക്സിൻ സംസ്ഥാനങ്ങളിൽ കൂടി ഉത്പാദിപ്പിക്കുക വഴി വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ അതിന്റെ ഫോർമുല പ്രാദേശിക മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് ലഭ്യമാക്കാൻ ഭാരത് ബയോടെക്കും കേന്ദ്രവും തമ്മിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിട്ടുമുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഒൻപതിനായിരം കോടിയും രണ്ട് മാസങ്ങള് മുഴുവൻ പേർക്കും അഞ്ചു കിലോ വീതം റേഷൻ നൽകാനും നടപടിയെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇരുപതിനായിരം കോടി രൂപയാണ് കർഷകർക്ക് കഴിഞ്ഞ ദിവസം മോദി വിതരണം ചെയ്തത് വാക്സിനുകൾ പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ളവർക്ക് നൽകാനുള്ള ചുമതല സംസ്ഥാനങ്ങളെ ഏൽപ്പിക്കുക വഴി കാര്യക്ഷമായി ആ പ്രവർത്തനം മുന്നേറുന്നു അതെ മോദി പറഞ്ഞതാണ് ശരി ഈ യുദ്ധവും ഇന്ത്യ ജയിക്കുക തന്നെ ചെയ്യും വെബ്ഡസ് ചെയ്യുന്നു